ഫലിതങ്ങളുടെ ചക്രവർത്തി വേറെ ആരുമല്ല ഡോക്ടർ ഫിലിപ്പോസ് മാർക്ക് സോസ്റ്റം മർത്തോമ വലിയ മെത്ര പുലിത്ത തിരുമേനിയാണ് സ്വർണനാവുള്ള തിരുമേനിയുടെ ഫലിതത്തിലേക്ക് കടക്കട്ടെ ഒരിക്കൽ തിരുമേനിയെ കാണാൻ അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ബാബു ദിവാകരൻ സാർ വന്നു ബാബു സാറിനോട് ചായ വേണോ കാപ്പി വേണോ എന്ന് തിരുമേനി ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുകയില്ല ഇത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു ഓ നിങ്ങൾ എക്സൈസ് അല്ലേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാധനം ഈ അരമനയിൽ കിട്ടില്ല പാലത്തിനപ്പുറത്ത് തിരക്കിയാൽ കിട്ടുമായിരിക്കും അതെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും തിരുമേനി തമാശ പറയും ഒരിക്കൽ എം എ ബേബി സാർ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ തിരുമേനിയെ ക്ഷണിച്ചു ചോറിനൊപ്പം കരിമീൻ ഉണ്ടായിരുന്നു തിരുമേനി കരിമീൻ അടർത്തിയെടുക്കാൻ ശ്രമിച്ചു അത് കണ്ടപ്പോൾ ബേബി സാറിൻ്റെ ഭാര്യ ബെറ്റി മാഡം തിരുമേനിക്ക് കരിമീൻ അടർത്തി കൊടുത്തു പോരാൻ നേരം തിരുമേനി പറഞ്ഞു മന്ത്രിയുടെ വീട്ടിലെ കരിമീൻ ആയതുകൊണ്ടായിരിക്കാം വല്ലാത്ത തൊലിക്കട്ടി മന്ത്രിയുടെ ഭാര്യ തന്നെ വേണ്ടി വന്നു അത് അടർത്തി തരാൻ അപ്രതീക്ഷിതമായ ഈ കമൻ്റ് കേട്ട് മന്ത്രിയും ഭാര്യയും ചിരിയോട് ചിരി